ചിന്താവിഷയം പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നുള്ളതാണ്. വളരെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഓരോ ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഗതി കൂടിയാണ് പരിശുദ്ധാത്മാവിൻ സ്നാനമെന്ന്. എന്നാൽ എന്തുകൊണ്ടോ ചിലരുടെ ഹൃദയങ്ങളിൽ മറ്റു ചില രീതിയിലുള്ള പ്രതികരണമാണ് അങ്ങനെയൊരു സംഗതിയെക്കുറിച്ച് കേൾക്കുമ്പോഴുണ്ടാകുന്നത്. എനിക്കതിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പലപ്പോഴും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള കേട്ടിട്ടുള്ള ഉപദേശങ്ങൾ ദുരുപദേശങ്ങളാണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഉപദേശങ്ങളാണ് കേട്ടിട്ടുള്ളത്. നമുക്ക് അംഗീകരിക്കുവാനോ സ്വീകരിക്കുവാനോ പറ്റാത്ത രീതിയിലുള്ള ആശയങ്ങളൊക്കെയാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തെക്കുറിച്ചും പരിശുദ്ധാത്മ നിറവിനെക്കുറിച്ചും ഒക്കെയും പലരും പഠിപ്പിച്ച് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് ഒരു വിരക്തിയോ അല്ലെങ്കിൽ അതെനിക്ക് കേൾക്കണ്ട എന്ന് പറയുന്ന ഒരു സമീപനം ചിലരുടെ ഭാഗത്തു നിന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നതും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രസംഗിക്കപ്പെടുന്നതൊക്കെയും ഒരു വിഭാഗം ക്രിസ്ത്യാനികളുടെ സംഗതിയാണ്. അത് ഞങ്ങൾക്ക് അത് ബാധകമല്ല, അല്ലെങ്കിൽ അത് അവർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എന്ന് ചിന്തിക്കുന്ന ജനവുമുണ്ട്. അതെന്തുകൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അതിൻ്റെ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കേണ്ടവർ അത് യഥാസമയത്ത് യഥാവിധി ബൈബിളിനെ അടിസ്ഥാനമാക്കി പറഞ്ഞ് പഠിപ്പിക്കാത്തത് കൊണ്ട് സംഭവിച്ചു പോയ ഒന്നാണ്. അതായത് മറ്റു ചിലരുടെ ഒരു പഠിപ്പിക്കൽ മാത്രമാകുന്നു പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് ചിന്തിക്കാൻ തക്കണോടിയായിത്തീരുന്നു. ചിലരെ സംബന്ധിച്ചോളം പരിശുദ്ധാത്മ സ്നാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മ നിറവ് എന്ന് പറഞ്ഞാൽ അന്യഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അന്യഭാഷയിൽ സംസാരിക്കുക എന്നുള്ള വിഷയവും പരിശുദ്ധാത്മ സ്നാനവുമായിട്ട് വളരെയേറെ ചേർത്ത് ചിന്തിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അന്യഭാഷയിൽ സംസാരിക്കാത്തവന് പരിശുദ്ധാത്മാവില്ല, അല്ലെങ്കിൽ എനിക്ക് അന്യഭാഷയിൽ സംസാരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നില്ല, അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ചും എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മ നിറവിനെക്കുറിച്ചും പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചും ഒക്കെയും വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി തന്നെ നമ്മളോട് പഠിപ്പിക്കുമ്പോൾ നാം അതിനെക്കുറിച്ച് കൺഫ്യൂഷനായിട്ടിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇന്ന് നാം വായിച്ച് കേൾക്കപ്പെട്ടതായ ഭാഗങ്ങൾ പരിശുദ്ധാത്മ നിറവിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിച്ച് കേട്ടു, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് നാം വായിച്ച് കേട്ടു, കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് നാം വായിച്ച് കേട്ടു. നമ്മുടെ കർത്താവായ യേശു മസീഹ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങി എന്ന് നമുക്ക് കാണുവാനായിത്തീരും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ താൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ സത്യത്തിൽ വഴി നടത്തേണ്ടതിന് ഞാൻ ഒരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് യേശു മസീഹ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ചും അഭിഷേകത്തെക്കുറിച്ചും ഒക്കെയും പറഞ്ഞു തുടങ്ങി എന്ന് നമുക്ക് കാണുവാനായിട്ട് തീരും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈക്ലഭ്യത്തോടെയോ അല്ലെങ്കിൽ വിമുഖതയോടെയോ അതിനെ ചിന്തിക്കുകയോ കാണുകയോ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ കർത്താവ് യേശു മസീഹ എന്താണ് പറഞ്ഞത്, എന്താണ് പഠിപ്പിച്ചത് എന്ന് നാം കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആ കാര്യത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് നമുക്ക് വേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പിന്നീട് നാം കാണുന്നു കർത്താവ് യേശു മസീഹ ഇന്ന് നാം വായിച്ച വേദഭാഗത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നു ശിഷ്യന്മാർക്ക് താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നവരോട് പറഞ്ഞ നാം കാണുന്നു. പിന്നീട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ മേൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി അത് ലഭിക്കുവോളം നിങ്ങൾ യെരുശലേമിൽ തന്നെ കാത്തിരിക്കുക എന്ന് നാം കേൾക്കുന്നു. അതായത് അപ്പോസ്തല പ്രവൃത്തികളിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം പ്രിയ ശിഷ്യന്മാർ ആ ഒരു വാഗ്ദത്തം നിവർത്തിക്ക് വേണ്ടി
പരിശുദ്ധാത്മ നിറവിന് വേണ്ടി യെരുശലേമിൽ ഒരുമിച്ച് കൂടി നിന്ന് കാത്തിരിക്കുന്നതായിട്ട് നാം കാണുന്നു. പിന്നീട് കാണുന്നു പെന്തക്കോസ്ത് ദിനത്തിൽ അവർ കൂടിയിരുന്നവരൊക്കെയും പരിശുദ്ധാത്മ നിറവിനാൽ നിറയപ്പെടുന്ന നാം കാണുന്നു. അപ്പോൾ ഇതൊക്കെയും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പഠിപ്പിക്കലുകളാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന വ്യക്തമായ ഒരു സംഗതിയാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കണം ഇടയായിത്തീരും. അതിൽ കർത്താവ് യേശുവിൻ്റെ പഠിപ്പിക്കൽ അതിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നുവെന്നും നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ശരിയായതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. എന്താണ് പരിശുദ്ധാത്മ നിറവ്? രണ്ട് തരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള സാന്നിധ്യത്തെ നമുക്ക് നാം മനസ്സിലാക്കണം. ഒന്ന്, നാം ദൈവമക്കളായി തീരുമ്പോൾ തന്നെ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നൽകുന്നു, നമ്മുടെ ജീവിതത്തിൽ നൽകുന്നു. അതായത് നാം ദൈവമക്കളായി തീരുമ്പോൾ തന്നെ, കർത്താവിൻ്റെ ശിഷ്യനോ ശിഷ്യയായി തീരുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ദൈവം തൻ്റെ ആത്മാവിനെ അച്ചാരമായി നൽകുന്നു, അഡ്വാൻസായി നൽകുന്നു. അതായത് അതിൻ്റെ ഒരു സാന്നിധ്യം അന്നു മുതൽ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനം 12:3 ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ യേശു എൻ്റെ കർത്താവാകുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ ഒരു മകനോ മകളോ ആയിത്തീരുമ്പോൾ തന്നെ കർത്താവായ യേശു ദൈവം നമുക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നു എന്ന് നാം കാണുവാൻ തക്കണം വേണ്ടിയായി തീരണം. എന്നാൽ പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മാവിൻ സ്നാനം എന്ന് പറയുമ്പോൾ അത് ഈ ക്രിസ്ത്യ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കുന്ന മറ്റൊരു അനുഭവമാണ്. അതും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, ഏതെങ്കിലും ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതും എല്ലാവർക്കും വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്യുന്ന ഒരു സംഗതിയാണ് പരിശുദ്ധാത്മാവിൻ സ്നാനം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ അതിനുവേണ്ടി നാം നമ്മുടെ ഹൃദയത്തെ ഒരുക്കുകയും വാഞ്ചയോടെ അതിനുവേണ്ടി കാക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു ആവശ്യം ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതായത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിറവിനെ പ്രാപിക്കുവോളം നിങ്ങൾ യെരുശലേമിൽ തന്നെ പാർക്കുവിൻ എന്നവരോട് പറഞ്ഞു. അതിനുശേഷമായിട്ട് നാം കാണുന്ന ആ സംഗതി സംഭവിക്കുന്നു. അപ്പോൾ തന്നെ നാം അതിനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേകമായ നിമിഷം തുടങ്ങി നാം അന്യഭാഷയിൽ പറഞ്ഞു തുടങ്ങുന്നതാണോ ആത്മാവിൻ്റെ സ്നാനം? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. എന്നാൽ പരിശുദ്ധാത്മ നിറവ് സംഭവിക്കുമ്പോൾ, അത് ലഭിക്കുമ്പോൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുന്നു, മാറ്റം സംഭവിക്കുന്നു, അവർ ഒരു വലിയ ശക്തിയാൽ നിറയപ്പെടുന്നു എന്ന് നാം കാണേണ്ടിയിരിക്കുന്നു. അത് എന്തിനാണ് ദൈവം അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ ക്രിസ്തീയ ജീവിതം ജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ദൈവം ഓരോ ദൈവമക്കളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിലൂടെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ശക്തിയാണ്, അല്ലെങ്കിൽ ഒരു നിറവാണ്, ഒരു കഴിവാണ് അവിടെ കൊടുക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ തക്കണം വേണ്ടിയായിത്തീരും. അതുകൊണ്ട് തന്നെ നാം കാണുന്നു അപ്പോസ്തല പ്രവൃത്തികളിൽ അനേക സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെടുന്നതിനുള്ള സംഭവങ്ങൾ, വിവിധ വ്യക്തികൾ അങ്ങനെ പരിശുദ്ധാത്മ നിറവിനാൽ നിറയപ്പെടുന്ന സംഭവങ്ങൾ നാം കാണുന്നു. എന്നാൽ എല്ലാം ഒരുപോലെയല്ല, പലതും പല വിധത്തിലുള്ള അനുഭവങ്ങളാണ് അവിടെ കാണുന്നതെന്ന് നമുക്ക് കാണുവാനായിത്തീരും. ആദ്യത്തെ സംഭവം നാം കാണുന്നത് ഇന്ന് നാം വായിച്ചു കേൾക്കപ്പെട്ട വേദഭാഗത്തിലാണ്. അതായത് എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ, ശിഷ്യന്മാരും അവരോടൊപ്പമുള്ള മറ്റെല്ലാവരും മാളികമുറിയിൽ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ അഗ്നിനാവുകൾ പോലെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവർ ആ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന് നാം കാണുന്നു. ഈ അന്യഭാഷകൾ സംസാരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ നാം പിന്നീട് കാണുന്നു അവിടെ കൂടി വന്ന ജനം, അതായത് ആ പെന്തക്കോസ് നാളിൽ പെരുന്നാളിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന ജനത്തിന് ഈ ചെറിയ ഒരു ശിഷ്യഗണം, അവരുടെ കൂടെയുള്ളവർ
അന്യഭാഷകൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം മടിയായി തീർന്നു. അല്ലെങ്കിൽ ഇവരിൽ അനേകരും പറഞ്ഞത് കടന്നു വന്നവരുടെ ഭാഷയാണ്, അവർക്കത് മനസ്സിലാകുവാൻ തക്കവണ്ണം മടിയായി തീർന്നു എന്ന് നാം കാണുന്നു. അതായത് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത, ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു ഭാഷയല്ല അവിടെ അന്ന് സംസാരിക്കപ്പെട്ടത് എന്ന് നാം കാണുന്നു. എന്നാൽ ഒരുപക്ഷെ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത ഭാഷയും സംസാരിച്ചായുള്ള വ്യക്തികൾ ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്നായിരിക്കാം. എന്നാൽ ഒട്ടും അവിടെ കൂടിയിരുന്ന ജനം സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവണ്ണം മടിയായിത്തീർന്നു, എൻ്റെ ഭാഷയിൽ ഈ ജനം സംസാരിക്കുന്നു. അതും അവർ പറയുന്ന എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉദ്ദേശവും ദൈവം അത് അങ്ങനെ നൽകിയതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. നാനാ ദേശങ്ങളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള യഹൂദരായിട്ടുള്ള ആളുകൾ പെന്തക്കോസ്ത് ഉത്സവം ആചരിക്കുവാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ളവരുടെ മേൽ അവരോട് കർത്താവ് യേശുവിൻ്റെ സുവിശേഷം, അവൻ്റെ ജനനവും മരണവും പുനരുത്ഥാനവും, അവൻ കാൽവരിക്കുരിശിൽ അവർക്ക് വേണ്ടി യാഗമായി തീർന്ന ആ സദ്വർത്തമാനം, സുവിശേഷം ആ കടന്നു വന്ന ജനമൊക്കെയും ആ ഒറ്റ അവസരം കൊണ്ട് കേൾക്കുവാൻ തക്കൊണ്ട് മടിയായി തീർന്നു. അപ്പോൾ ദൈവമക്കൾക്ക് തൻ്റെ മക്കൾക്ക് പരിശുദ്ധാത്മ നിറവ് കൊടുക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അത് തിരുവചന പ്രഘോഷണത്തിന് വേണ്ടിയാണ്, സുവിശേഷ ഘോഷണത്തിന് വേണ്ടിയാണെന്ന് ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി തീരുന്നു. അതായത് ഈ സുവിശേഷ ഘോഷത്തിന് ആവശ്യമായ കൃപകൾ, കഴിവുകൾ, വരങ്ങൾ പകർന്നു കൊടുക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മ നിറവ് തൻ്റെ മക്കൾക്ക് ദൈവം നൽകുന്നത് എന്ന് നാം ഇവിടെ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. അവർക്ക് ഈ അന്യഭാഷകളുടെ ദാനം അവിടെ കൊടുത്തതുകൊണ്ട് തന്നെ അന്യഭാഷകൾ സംസാരിക്കുന്നതായിട്ടുള്ള ജനം അവിടെ കടന്നു വന്നപ്പോൾ അവർക്ക് ഈ സദ്വർത്തമാനം കേൾക്കുവാൻ തക്കൊണ്ണമടിയായി തീർന്നു. ചിലയിടങ്ങളിൽ അന്യഭാഷയുടെ ഒരു വരമല്ല നൽകപ്പെടേണ്ടത്, മറ്റു ചില വരങ്ങളാണ് സുവിശേഷ ഘോഷത്തിന് വേണ്ടി നൽകപ്പെടേണ്ടത്. അതുകൊണ്ട് അങ്ങനെയുള്ള വരങ്ങളും അവർക്ക് ദൈവമക്കൾക്ക് പരിശുദ്ധാത്മ നിറവിനാൽ കൊടുക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാനിടയായി തീരും. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ലീഹ രേഖപ്പെടുത്തുകയും നമ്മളോട് പറയുകയും ചെയ്യുന്നത്. ഞാൻ അതിലേക്ക് കടന്നു വരുന്നതിനും ഒന്നുകൂടെ പറയട്ടെ, പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, അതായത് പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവങ്ങൾ വന്നപ്പോൾ എല്ലായ്പ്പോഴും എല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചില്ല എന്ന് നാം ഓർക്കണം. അത് മനസ്സിലാക്കേണ്ടതിന് ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, ശമര്യയിലേക്ക് അപ്പോസ്തലന്മാർ കടന്നു ചെന്ന് അവിടെ ദൈവവചനം കേട്ടവരോട് വീണ്ടും പരിശുദ്ധാത്മ ദാനത്തെക്കുറിച്ച് പറയുകയും അവർക്ക് പരിശുദ്ധാത്മ ദാനം ലഭിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവിടെ ലഭിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ടിടയായിത്തരും. എന്നാൽ അവിടെ അവരാരും അന്യഭാഷ പറഞ്ഞതായിട്ടോ മറ്റെന്തെങ്കിലും ബാഹ്യമായ ഒരു പ്രകടനങ്ങൾ അവിടെ ചെയ്യുന്നതായിട്ടോ ഒന്നും കാണുന്നില്ല. ഇനിയുള്ള സംഭവങ്ങളും ഇതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെ തന്നെയാണ്. ഓരോ സംഭവവും ഓരോ തനതായ രീതിയിലുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ടിടയായിത്തരും. അപ്പോൾ ദൈവത്തിന് തൻ്റെ മക്കളുടെ മേൽ പരിശുദ്ധാത്മ നിറവിനെ അയക്കുമ്പോൾ ഒരു സെറ്റ് പാറ്റേൺ ഇല്ല, അല്ലെങ്കിൽ ഒരു നിശ്ചിത മെത്തേഡ് മാത്രം ഇല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഓരോ അവസരത്തിലും ഓരോ രീതിയിൽ അതിൻ്റെ നിറവിനെയും അതിൻ്റെ ബാഹ്യമായ പ്രകടനങ്ങളെയും ദൈവം കൊടുക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇനി പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്ന കാര്യത്തിലേക്ക് ഒന്നുകൂടെ കടന്നു വരട്ടെ. കൊരിന്ത്യ സഭയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ആ സഭയിൽ, ആ സഭ വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. അതുപോലെ തന്നെ അനേക ആത്മീയ വരങ്ങളാൽ, കൃപകളാൽ നിറയപ്പെട്ടവരുടെ ഒരു വലിയ സമൂഹമായിരുന്നു ആ സഭ. ആദിമ നൂറ്റാണ്ടിൽ പറയത്തക്ക, അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക ഒരു നല്ലൊരു സഭയായിട്ട് വളർന്നു വന്ന ഒരു സഭയാണ്. എന്നാൽ പിന്നീടുള്ള സമയങ്ങളിൽ ഈ സഭയിൽ ഭിന്നത കടന്നു വരാണ്ടൊക്കെ ഞാൻ. ഈ ഭിന്നതയുടെ ഒരു അടിസ്ഥാന കാരണം ആത്മീയ വരങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയും അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളുമായിരുന്നു നമുക്ക് കാണുവാനായിട്ട് ഞാൻ തരും. എന്ന് വെച്ചാൽ
ചിലർക്കൊക്കെയും പ്രവചനവരം, ചിലർക്കൊക്കെയും അന്യഭാഷാവരം, ചിലർക്കൊക്കെയും രോഗശാന്തി വരങ്ങളൊക്കെയും ലഭിച്ചു. അപ്പോൾ ചിലർ ചിലരെ തള്ളി പറയുവാൻ തക്കവണ്ണം വഴിയായിത്തീർന്നു, ചിലർ ചിലരെ താഴ്ത്തിക്കെട്ടുവാൻ തക്കവണ്ണം വഴിയായിത്തീർന്നു. ഉന്നതമായ ചില വരങ്ങൾ ലഭിച്ചിട്ടുള്ളവർ, അവർ ദൈവസന്നിധിയിൽ വിശേഷപ്പെട്ടവരാണ്, ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ദൈവത്താൽ കൂടുതൽ പ്രീതിയുള്ളവരാണെന്നൊക്കെയും ധരിച്ചു വയ്ക്കുകയും അങ്ങനെ പറയുകയും ചെയ്യുന്ന സന്ദർഭമുണ്ടായി. അതുതന്നെ സഭയിൽ ഭിന്നതയ്ക്ക് കാരണമായി തീർന്നു. അങ്ങനെ ഒരു അവസരത്തിൽ വളരെ വ്യക്തമായുള്ള ഒരു ഉപദേശം പഠിപ്പിക്കൽ നമ്മുടെ വിശുദ്ധ പൗലോസ്ലിഹ കൊടുക്കുവാൻ തക്കൊണ്ടുണ്ടായിത്തീർന്നു. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ ഇവിടെ പറയുന്നു, 12:4 മുതൽ: എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികൾ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നിട്ട് 7 ഇങ്ങനെ പറയുന്നു: എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, കൃപകൾ നൽകപ്പെടുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഇത് തിരിച്ചറിയുവാൻ കഴിയാത്ത ജനമാണ് ഭിന്നതയിലേക്ക് കടന്നു പോകാൻ തക്കൊണ്ടിയായിത്തീർന്ന്, ആത്മീയ വരങ്ങളെക്കുറിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുവാൻ തക്കൊണ്ടിയായിത്തീർന്ന്. സഭയിൽ ഇന്നും ഇതുണ്ട്. ഇന്നും ആത്മീയ വരങ്ങളെക്കുറിച്ച് തെറ്റായി പഠിപ്പിക്കുകയും ചില ആത്മീയ വരങ്ങൾ മറ്റതിനേക്കാൾ ശ്രേഷ്ഠമെന്ന് പറയുകയൊക്കെയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പിന്നീടുള്ള ഭാഗത്ത് പറയുന്നു, ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, എന്നാൽ ഈ അവയവങ്ങളെല്ലാം ഒരുപോലെ തുല്യരാണ്, ഒരുപോലെ തുല്യ സ്ഥാനമുണ്ട്, ശരീരത്തിന് എല്ലാ അവയവങ്ങളുടെയും ആവശ്യമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്. അതായത് സഭയിലുള്ള വിവിധ ദൈവമക്കൾക്ക് ദൈവം വിവിധ ആത്മീയ വരങ്ങളെ കൊടുക്കുന്നു. ഓരോ ആത്മീയ വരങ്ങളും അതിൻ്റെതായുള്ള നിലയിൽ തുല്യ സ്ഥാനമുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുവന് അന്യഭാഷയുടെ വരം, ഒരുവന് പ്രവചനവരം, ഒരുവന് രോഗശാന്തിയുടെ വരം, ഒരുവന് ആത്മാക്കളെ വിവേചിക്കാനുള്ള വിവേചനവരം, ഇങ്ങനെ പോകുന്നു പല ആത്മീയ വരങ്ങളും. ഈ ആത്മീയ വരങ്ങളൊക്കെയും കൂടി ചേർന്നതാണ് സഭ, അല്ലെങ്കിൽ വിവിധമായ ആത്മീയ വരങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടേതാണ് സഭ. അതുകൊണ്ട് തന്നെ ആരും ആരെക്കാളും മറ്റൊരുവനേക്കാളും മുകളിലല്ല, അല്ലെങ്കിൽ വ്യത്യസ്തനല്ല എന്ന് വിശുദ്ധ തിരുവചനം നമ്മളോട് പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം രണ്ട് തരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, നാം ദൈവമക്കളായി തീരുമ്പോൾ തന്നെ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമുക്ക് അച്ചാരമായി നൽകുന്നു. അവിടെ സംഭവിക്കുന്നത് കർത്താവായ യേശുവിനെ തിരിച്ചറിയുവാൻ, കർത്താവായ യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു, പാപിയായിരുന്ന എന്നെ, നിത്യനരകത്തിന് യോഗ്യനായിരുന്ന എന്നെ നിത്യജീവൻ അവകാശിയാക്കി തീർക്കുവാൻ വേണ്ടി താൻ യാഗമായി തീർന്നു, ഞാൻ പാപിയാകുന്നു എന്നീ തിരിച്ചറിവുകൾ നൽകുന്ന ഒരു സന്ദർഭമാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നൽകുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആത്മാവ് നിങ്ങളിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിറവ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഈ തുടങ്ങിവെച്ച ക്രിസ്തീയ ജീവിതം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് പരിശുദ്ധാത്മ നിറവില്ലാതെ നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം വിജയകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. ആ പരിശുദ്ധാത്മ നിറവാണ് നമ്മളെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി തരികയും നിത്യേന കർത്താവുമായുള്ള ഒരു കൂട്ടായ്മയിൽ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതുപോലെ തന്നെ ആ പരിശുദ്ധാത്മ നിറവുകൊണ്ട് സാധ്യമായിത്തീരുന്നത് നാം സുവിശേഷ ഘോഷണത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നു, അതിനുവേണ്ടി പ്രയോജനപ്പെടുന്നു എന്നാണ്. കൊരിന്ത്യ ലേഖനം 12:7 അവസാന ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു: ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. അതായത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആത്മ നിറവ് അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയാണ്,
പല തരത്തിലും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയാണ് അത് നിങ്ങൾക്ക് നൽകപ്പെടുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നൽകുന്നു എന്ന് ഓർപ്പിക്കട്ടെ. പലപ്പോഴും പലരും ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരുമ്പോൾ നാം അന്യഭാഷയിൽ സംസാരിക്കുമെന്നാണ്. ഇത് ലോകവ്യാപകമായിട്ടുള്ള ഒരു തെറ്റായ പഠിപ്പിക്കലാണ്. വളരെ ശക്തമായ രീതിയിൽ ഇന്ന് ക്രിസ്തീയ കോളത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ്. അത് അതിൻ്റെ ശരിയായ അർത്ഥത്തിലുള്ളതല്ല, അല്ലെങ്കിൽ അതല്ല അതിൻ്റെ ശരിയായിട്ടുള്ള വ്യാഖ്യാനം അല്ലെങ്കിൽ പഠിപ്പിക്കൽ എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പരിശുദ്ധാത്മ നിറവ് വരുമ്പോൾ അന്യഭാഷയുടെ സംഭാഷണം ഉണ്ടാകാം. അത് ഒരു ലക്ഷണം മാത്രമാണ്. എന്നാൽ അതിലുപരിയായിട്ടുള്ള മറ്റു ചില ലക്ഷണങ്ങളുമുണ്ട്. അതിലുപരിയായിട്ടുള്ള മറ്റൊരു ലക്ഷണമാണ്, ആ വ്യക്തി പരിശുദ്ധാത്മ നിറവ് സംഭവിക്കുമ്പോൾ ആ വ്യക്തി ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്നു എന്നുള്ളത്. ആ ദൈവസ്നേഹത്താൽ നിറയപ്പെടുക മാത്രമല്ല, ആ ദൈവസ്നേഹം തൻ്റെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നു. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളമൊഴിക്കുമ്പോൾ അത് നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പുന്നത് പോലെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് സ്നേഹം നിറഞ്ഞ് കവിയോ അന്തക്കണം ഇടയായി തീരും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെയും പരിശുദ്ധാത്മ നിറവിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വിശുദ്ധ പൗലോസ്ലിഹ 13-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴുകുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. അതായത് പരിശുദ്ധാത്മ നിറവ് ലഭിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പ്രവചിച്ചെന്നിരിക്കാം, അന്യഭാഷ പറഞ്ഞെന്നിരിക്കാം, രോഗശാന്തി കൊണ്ടുവന്നിരിക്കാം, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റൊന്നും കൂടെ ഉണ്ടാകണം, സ്നേഹത്താൽ നിറയപ്പെടണം. ആ സ്നേഹം നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരപ്പെടണം. യഥാർത്ഥമായ സ്നേഹം, ദൈവിക സ്നേഹം, അത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടണം. അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ മാത്രമേ ഈ വ്യക്തി പരിശുദ്ധാത്മ നിറവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മറ്റൊരു രീതിയിൽ പറയട്ടെ, പരിശുദ്ധാത്മ നിറവിൻ്റെ മറ്റൊരു ലക്ഷണമാണ് സ്നേഹത്താൽ നിറയപ്പെടുക എന്നുള്ളത്. ഇനി മറ്റൊന്നും കൂടെയുണ്ട് പരിശുദ്ധാത്മ നിറവിൻ്റെ ലക്ഷണം, അത് ഐക്യതയാണ്. നാം കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിൽ ആദ്യം തന്നെ വായിച്ചു തുടങ്ങി 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആത്മാവ് ഒന്ന്. 5-ാം വാക്യത്തിൽ പറഞ്ഞു, കർത്താവ് ഒന്ന്. 6-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം ഒരുവൻ. ഏകനായ ദൈവം, ഏകമായ പരിശുദ്ധാത്മാവ്, ഏകമായ കർത്താവിനാൽ നൽകപ്പെടുന്ന ഈ പരിശുദ്ധാത്മാവിൻ ദാനം എനിക്ക് ലഭിച്ചതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരേ ആത്മാവിനാൽ ഒരേ ദൈവത്താൽ നൽകപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഭിന്നത ഉണ്ടാകുകയില്ല. അതിൽ വ്യത്യസ്തമായ ആലോചനകളോ അഭിപ്രായങ്ങളോ നിലപാടുകളോ ഉണ്ടാകുകയില്ല. എനിക്ക് ദൈവം എങ്ങനെ വെളിപ്പെടുത്തിയോ അത് തന്നെ നിങ്ങൾക്കും വെളിപ്പെടുത്തുവാൻ തക്കണം ഇടയായിത്തീരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ പരിശുദ്ധാത്മ നിറവിനുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് ഭിന്നതയിൽ ആയിത്തീരുവാൻ തക്കണം ഒരു കാരണവശാലും ഉണ്ടാകുകയില്ല. കാരണം അവൻ്റെ ഹൃദയത്തിലും മറ്റൊന്ന ഹൃദയത്തിലും ഉള്ളത് ഏകാത്മാവ് തന്നെയാണ്, ഏകദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവാണ്. അപ്പോൾ ഐക്യതയില്ല എങ്കിൽ, ഒരുവൻ്റെ ജീവിതത്തിൽ ഐക്യത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, അവൻ ഐക്യത കൊണ്ടുവരുവാൻ തക്കണം സാധിക്കുന്നില്ല എങ്കിൽ, അതിൻ്റെ സാരമെന്ന് വെച്ചാൽ ആത്മാവിനാൽ നിറയപ്പെട്ടവനല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ഈ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ അതിനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയുവാൻ തക്കണം സാധിക്കുന്നത്. അതായത് ആത്മീയ വരങ്ങളാൽ നിറയപ്പെടും, ദൈവസ്നേഹത്താൽ നിറയപ്പെടും, ദൈവിക ആത്മാവിനാൽ നൽകപ്പെടുന്ന ഐക്യത്താൽ നാം നിറയപ്പെടും. നാം ഒരു സഭയായിട്ട് ഏക സ്നേഹത്തിൽ ഏക മനസ്സോടെ മുന്നോട്ട് പോകാനുള്ള ഒരവസരം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ദൈവമക്കൾ പരിശുദ്ധാത്മ നിറവിനാൽ നിറയപ്പെട്ടവർ സൃഷ്ടിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പരിശുദ്ധാത്മ നിറവ് എല്ലാവർക്കും ആവശ്യമാണ്. ഞാൻ മുന്നമ്മേ ആദ്യമേ തുടങ്ങി വെച്ച പോലെ ചിലരൊക്കെ ചിന്തി ഇതെനിക്ക് ആവശ്യമില്ല, ഇത് ഞാൻ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ല, ഇത് മറ്റു ചിലരുടെ വിഷയമാണ്, ഇതൊരു പക്ഷേ ശുശ്രൂഷകന്മാർക്ക് മാത്രം മതി, രോഗശാന്തിക്ക് വേണ്ടി പോകുന്നവർക്ക് വേണ്ടി മാത്രം മതി എന്നല്ല. ഓരോ ദൈവമക്കൾക്കും പരിശുദ്ധാത്മ നിറവ് വേണം. നാം യഥാർത്ഥ ദൈവമകനോ മകളോ ആയി ജീവിക്കണമെങ്കിൽ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി വാഞ്ചിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇത് ദൈവത്തിൻ്റെ
വാഗ്ദാനമാകുന്നു, ദൈവത്തിൻ്റെ ദാനമാകുന്നു. അതെല്ലാ മക്കൾക്കും എല്ലാ ദൈവമക്കൾക്കും കൊടുക്കുവാൻ ദൈവം തൽപരനാണ് എന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് തന്നെ ആ ദാനത്തിന് വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ധന്യമായിട്ട് വിജയകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇത് 10-20 മിനിറ്റ് കൊണ്ട് പ്രസംഗിച്ച് തീർക്കാവുന്ന, പഠിപ്പിച്ച് തീർക്കാവുന്ന ഒരു വിഷയമല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചല്ലോ, കർത്താവ് യേശുവിൽ നിന്ന് തുടങ്ങിയ ഒരു ഉപദേശമാണ്. പുതിയ നിയമത്തിൽ ആവോളം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഏതെങ്കിലും ഒരു വാക്യമെടുത്ത് അതിനെ വ്യാഖ്യാനിക്കാതെ മൊത്തമായ വിശുദ്ധ തിരുവചനത്തിലെ മൊത്തമായ പഠിപ്പിക്കലുകളെ നാം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതിനുവേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കണം. അത് പഠിക്കുവാൻ തക്കവണ്ണം അതെൻ്റെ ജീവിതത്തിൽ അനുഭവമായി തീരുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പഠിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.